നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മലയാള സിനിമയിലെ സംവിധായകരിൽ ഒരാളാണ് ജീത്തു ജോസഫ് അദ്ദേഹം രണ്ടായിരത്തി ഏഴ് മുതൽ ഇതുവരെയുമായി പതിനേഴോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ വലിയ വിജയം നേടാതെ പോയ സിനിമകൾ കുറവാണ് അത്തരത്തിലൊന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദിലീപ് സിനിമയായ ലൈഫ് ഓഫ് ജോസൂട്ടി ചിത്രത്തിലെ നായികന്മാരിൽ ഒരാൾ നടി ജ്യോതി കൃഷ്ണയായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് മുമ്പും പിമ്പും നിരവധി ചിത്രങ്ങളിൽ ജ്യോതി കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസി ആയിട്ടാണ് മലയാളികൾ ഇന്നും ജ്യോതി കൃഷ്ണയെ ഇഷ്ടപ്പെടുന്നത് ആമി എന്ന സിനിമയ്ക്ക് ശേഷം ജ്യോതി സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല വിവാഹിതയായതോടെ അഭിനയം ഉപേക്ഷിച്ചതാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ സത്യം അതല്ലെന്ന് പറയുകയാണ് ജ്യോതികൃഷ്ണ ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി സിനിമയെക്കുറിച്ചും ജ്യോതികൃഷ്ണ മനസ്സ് തുറന്നിരുന്നു ദിലീപ് ഏട്ടൻ ഇപ്പോൾ രണ്ട് കാലഘട്ടമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ദിലീപ് ഏട്ടൻ ജനപ്രിയ നായകനാണ് ആളുകൾക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സിനിമയിലെ ദിലീപ് ഏട്ടനെ ചതിക്കുക എന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ക്രൌഡ് മാറി പ്രേക്ഷകർ മാറി അവരുടെ ചിന്താഗതികൾ മാറി അന്ന് അങ്ങനെ ആയിരുന്നില്ല ആ സിനിമയിൽ തിയേറ്ററിൽ കൈയ്യടി വന്നൊരു സീൻ ഉണ്ടായിരുന്നു ഒരു സീനിൽ നായകൻ പറയുന്നുണ്ട് ഞാൻ ചർദിച്ചത് കഴിക്കാറില്ലെന്ന് അതിന്നും വലിയ കയ്യടിയായിരുന്നു തിയേറ്ററിൽ അതിൻ്റെ അർത്ഥം ആ നായകനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി കാരണം അമ്മ സ്വന്തം മകളെയാണ് സ്ക്രീനിൽ കാണുന്നത് കഥാപാത്രത്തെ അന്ന് സിനിമയിലെ എൻ്റെ പ്രകടനം കണ്ട് ഒന്ന് രണ്ട് പേർ എന്നെ അഭിനന്ദിച്ചിരുന്നു അതിൽ ഞാൻ ഇപ്പോഴും ഓർത്തു വെക്കുന്ന ഒരാൾ സംവിധായകൻ രഞ്ജിത്ത് ശങ്കറിനെയാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എൻ്റെ ആ സീൻ നന്നായിരുന്നു എന്ന് പറഞ്ഞു അതെനിക്ക് കിട്ടിയ നല്ലൊരു അഭിനന്ദനമായിരുന്നു ഇപ്പോഴും ആളുകൾ എന്നെ അറിയുന്നത് ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് ആയിട്ട് തന്നെയാണ് കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണത് ദൃശ്യം കഴിഞ്ഞിട്ട് ജീത്തു ജോസഫ് സാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് ലൈഫ് ഓഫ് ജോസൂട്ടിയെ കുറച്ച് ആളുകൾക്ക് എക്സ്പെക്റ്റേഷൻ വളരെ വലുതായിരുന്നു അതുകൊണ്ടാണ് ആ സിനിമയിലേക്ക് ഇത്തിരി പരാജയം സംഭവിച്ചത് ആ സിനിമ ഇപ്പോൾ റിലീസ് ആയിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് ഭാഗ്യമില്ലാതെ ഭാഗ്യമില്ലാതെയായിപ്പോയി തുടക്കത്തിൽ സിനിമ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പലരോടും അഭിപ്രായം ചോദിച്ചാണ് സിനിമ സെലക്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത പല സിനിമകളും അബദ്ധങ്ങളായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത സിനിമകൾ വെച്ച് നോക്കി ഞാൻ അവാർഡ് പടങ്ങൾ മാത്രമേ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു അതുപോലെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പ് ആണെന്നും രാശിയില്ലാത്ത നായികയാണെന്നും ഒക്കെ സംസാരമുണ്ടായിരുന്നു കാരണം ഞാൻ ചെയ്ത സിനിമകളിൽ ഭൂരിഭാവവും കൊമേഴ്സ്യൽ സിനിമകളല്ല അതുപോലെ ജോസൂട്ടി കഴിഞ്ഞ് എനിക്ക് വന്ന സിനിമയായിരുന്നു സുസു സുദീപ് ആത്മീകം പക്ഷെ അന്നും ഞാൻ ആ സിനിമ സ്വീകരിച്ചില്ല അതിൽ ഞാൻ എപ്പോഴും റിഗറ്റ് ചെയ്യാറുണ്ട് ശിവദയുടെ റോൾ ആയിരുന്നില്ല ജയസൂര്യെ തേച്ചിട്ട് പോകുന്ന ഒരു കഥാപാത്രത്തിലേക്കാണ് ക്ഷണം വന്നത് വീണ്ടും നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യേണ്ടെന്ന് കരുതിയാണ് അന്ന് സുസു സുധീപ് ആത്മീകം വേണ്ടെന്ന് വെച്ചത് പിന്നെ സോൾട്ട് ട്രീ എന്ന സിനിമയിലേക്കും ക്ഷണം വന്നിരുന്നു പക്ഷെ ആ സമയത്ത് ദുബായിൽ ജോലി തിരക്കായതിനാൽ വരാൻ സാധിച്ചിരുന്നില്ല അതോടെ സിനിമ ക്ഷണിച്ചുള്ള കോളുകൾ വരാതെയായി ഞാനായിട്ട് സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തില്ല പിന്നെ കല്യാണ ആലോചന വന്നു വിവാഹം കഴിഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകും വിവാഹ ജീവിതത്തിൽ ഓർത്തില്ല ഉത്തരവാദിത്തത്തോട് ഉത്തരവാദിത്വമാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഫാമിലി ലൈഫിൽ ഹാപ്പിയാണ് ഞാൻ കാരണം എന്റെ ഹസ്ബൻഡ് അടിപൊളിയാണ് എന്ത് കുരുത്തൊക്കെ വിളിച്ചാലും വരും എന്നാണ് ജ്യോതികൃഷ്ണ കൃഷ്ണ പറയുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.